പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഇന്ന് യോഹന്നാന്റെ ശിരച്ഛേദനം, അതാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചതിന്റെ പേര് ജീവൻ നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വന്ന യോഹന്നാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അത് ഹെറോദേശിന്റെ പ്രത്യേകമായ ഇടപാടുകൊണ്ടാണ്. ഹെറോദേശ് തന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കി. അത് പാടില്ല, അത് ശരിയല്ല എന്ന് യോഹന്നാൻ അയാളെ കുറ്റപ്പെടുത്തി. അതിന്റെ പേരിലാണ് യോഹന്നാനെ ജയിലിലാക്കിയത്. പക്ഷെ യോഹന്നാനെ വധിക്കാൻ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ജനങ്ങളെല്ലാം യോഹന്നാനെ ഒരു പ്രവാചകനായിട്ട് കരുതിയിരുന്നു. പക്ഷേ അതിനൊരു അവസരം ലഭിച്ചു. അത് എന്റെ ജന്മദിന ആഘോഷമാണ്. ജന്മദിന ആഘോഷം ആഘോഷമാക്കാനായിട്ട് ഹെറോദിയ അവളുടെ മകളെ നൃത്തം ചെയ്യാനായിട്ട് അയച്ചിരുന്നതാണ്. സാധാരണ രാജകുമാരിമാര് നൃത്തം ചെയ്യാറില്ല. രാജകൊട്ടാരത്തിൽ നൃത്തത്തിന് മറ്റ് ആൾക്കാരുണ്ട്, നർത്തകന്മാർ കൊണ്ടുവരുന്നു. പക്ഷെ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. അവളുടെ മകളെ നൃത്തം ചെയ്യാനായിട്ട് വിടുകയും അതിൽ പ്രസാദിച്ച രാജാവ് എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്ന് രാജാവിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ അമ്മയെ കണ്ട് ആലോചിച്ചപ്പോൾ അമ്മ പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ ശിരസ്. ആ രീതിയിലാണ് യോഹന്നാനെ അവര് വധിച്ചത്. എന്തുമാവട്ടെ, മാനുഷികമായിട്ടുള്ള ആ പരിഗണനകളുടെ പേരില്, മാനുഷികമായ താല്പര്യങ്ങളുടെ പേരില് ഈശോയെ സ്വീകരിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ, അതാണ് യോഹന്നാന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇതിനാണ് പിന്നീട് ലേഖനത്തിലാണെങ്കിലും ആദ്യം രക്തസാക്ഷിത്വം ധരിച്ച ശ്രീഹായുടെ കാര്യമാണ് പറയുന്നത്. യാക്കോബ് ശ്രീഹായാണ് ആദ്യമായിട്ട് വധിക്കപ്പെട്ടത്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വധിക്കപ്പെട്ട ശ്രീഹായാണ് യാക്കോബ് ശ്രീഹായ. അപ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറാവണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായിട്ടത് മാറണം. കാരണം ഈശോയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈശോയാണ് നമ്മുടെ ജീവിതത്തിന് ശക്തി മുഴുവനും പകരുന്നത്, ആവേശം മുഴുവനും പകരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ആ ലക്ഷ്യം ഈശോയുടേതായി മാറുക എന്നുള്ളതാണ്. കാരണം ഈശോയിലൂടെയാണ് പിതാവിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. ഈശോ ഇല്ലെങ്കിൽ ആ പിതാവായ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ല. സ്ത്രീയേവ ദൈവവുമായിട്ടുള്ള നമുക്ക് ബന്ധമില്ല. നമ്മുടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നമുക്ക് അസാധ്യമാണ്. അപ്പോൾ ആ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുക. ഈശോയിൽ ജീവിക്കുന്ന ഒരു ജീവിതം, ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഈശോഭിഷ്യനായുള്ള ജീവിതമാണ്. ഈശോഭിഷ്യനായില്ലാതെ നമുക്കൊരു എനിക്കൊരു ജീവിതമില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് നാം മടങ്ങേണ്ടിയിരിക്കുന്നു. അതാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ള സുവിശേഷവും ലേഖനവും എല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്നതാണ്. രക്തസാക്ഷിത്വം എപ്പോഴും ആ ജീവിതം തന്നെ ഒരു രക്തസാക്ഷിത്വമായി മാറണം. ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അതാണ് ഈശോയെ അനുഗമിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നമ്മുടെ ജീവൻ പോലും ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാവുന്ന ഒരു ജീവിതം, ഒരു ബന്ധം ഈശോയുമായിട്ട് നമുക്ക് സ്ഥാപിക്കുവാൻ സാധിക്കണം. ആ ഒരു ബന്ധത്തിൽ നമ്മൾ വളരണം. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. അതാണ് അങ്ങനെ ആ ജീവിതത്തിലെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ ക്രൈസ്തവർക്കും അത് സാധിക്കണം. അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല.
ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാത്ത ഒരു ജീവിതം, ഈശോയുമായി ബന്ധമില്ലാത്ത ഒരു ജീവിതം, ഈശോയിൽ ജീവിക്കാത്ത ഒരു ജീവിതം, അത് ക്രൈസ്തവ ജീവിതമല്ല. അത്രമാത്രം ഈശോയുമായി സാധാരണപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. അതിന് നമ്മൾ തയ്യാറാവണം. ആ ഒരു സന്ദേശമാണ് ഇന്നത്തെ ആ സുവിശേഷവും ലേഖനവുമെല്ലാം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് അത്രമാത്രം ഈശോയോടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ ആ ഒരു ബന്ധം അതാണല്ലോ ആദ്യത്തെ ശ്രീമാരെല്ലാം ഈശോയെ അനുഗമിച്ചു എന്നാണ്. അവരെ ഈശോയെ അനുഗമിച്ചവരാണ്. നമ്മൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്രയും അതാണ്, ഈശോയുടെ ശിഷ്യത്വമാണ്. അതാണല്ലോ ഈശോ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു വിട്ടപ്പോൾ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുക. ശിഷ്യപ്പെടുക എന്ന് പറയുന്നത് ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരിക എന്നതാണ്. അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അന്തസ്സത്തയില്ല. അതാണ്, അതുകൊണ്ട് ആ വിശുദ്ധമായ ഈശോയുടെ ശിഷ്യത്വം അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനും ആ ശിഷ്യത്വം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അത് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം.